हाई स्टूडेंट्स वेलकम टू कॉमर्स ट्यूटोरियल इन नम्बर डिस्कस इंट्रोडक्शन टू मार्केटिंग मैनेजमेंट चैप्टर फिफ्त पार्ट कई क्लास नाम स्कोप ऑफ मार्केटिंग कुछ डिस्कस स्कोप ऑफ मार्केटिंग रू कैटगरी डिवाइड मार्केटिंग फंक्शन रे एरियास ऑफ एप्लिकेबिलिटी अल मार्केटिंग फंक्शन नाम कई क्लास डिस्कस इन नाम डिस्कस एरियास ऑफ एप्लिकेबिलिटी इन मार्केटिंग अदुपोले तन्ने मार्केटिंगुम सेल्लिंगुम तम्मिलुल्ल डिफरेंस आण इन्न नम्मल डिस्कस चेय्युन्नत फस्ट ऑफ ऑल स्कोप ऑफ मार्केटिंगिन्टे सेकंड कैटगरी आयिट्टुल्ल एरियास ऑफ एप्लिकेबिलिटी एन्न नमुक्क नोक्काम ई एरियास ऑफ एप्लिकेबिलिटी एन्नोण उद्देशिक्कुन्न एन्ताण മാർക്കറ്റിംഗിലെ ഏതൊക്കെ ഏരിയസിലാണ് മാർക്കറ്റിംഗ് അപ്ലിക്കബിൾ ആവുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതിൽ ഒന്നാമത്തെ പോയിന്റ് ഗുഡ്സ് ഗുഡ്സ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ദ ഗുഡ്സ് അക്കോർഡിംഗ് ടു കൺസ്യൂമേഴ്സ് നീഡ്സ് ദ പ്രോഡക്ട്സ് സാറ്റിസ്ഫൈ ദ കൺസ്യൂമർ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഇവിടെ ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺസ്യൂമേഴ്സുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ പ്രോഡക്റ്റുകൾ കൺസ്യൂമേഴ്സ് കളുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അക്കോംപ്ലിഷ് ചെയ്യണമെന്നാണ് പറയുന്നത് നെക്സ്റ്റ് പോയിന്റ് സർവീസ് സർവീസ് ഓൾസോ കം അണ്ടർ ദ സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് ദ ആർ ഇൻടാഞ്ചിബിൾ പ്രോഡക്ട്സ് പ്രൊഫഷണൽസ് ഹൂ പ്രൊവൈഡ് ദയർ സർവീസ് ടു പീപ്പിൾ ഓൾസോ യൂസ് ദ മാർക്കറ്റിംഗ് സർവീസ് എന്ന് പറയുന്നത് എന്താണ് ഒരു മാർക്കറ്റിംഗ് ആണ് അഥവാ ഒരു മാർക്കറ്റിംഗിൻ്റെ പരിധിയിൽ വരുന്ന ഒന്നാണ് സർവീസ് എന്ന് പറയുന്നത് ഈ സർവീസുകൾ ഇൻടാഞ്ചിബിൾ പ്രോഡക്ട്സ് ആയിരിക്കും ആളുകൾക്ക് അവരുടെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊഫഷണൽസുകളും മാർക്കറ്റിങ്ങും യൂസ് ചെയ്തുകൊണ്ടാണ് നെക്സ്റ്റ് എക്സ്പീരിയൻസ് ദർ ഈസ് എ മാർക്കറ്റ് ഫോർ എക്സ്പീരിയൻസ് ഇസ് ഓൾസോ ഫോർ എക്സാമ്പിൾ വീക്കെൻഡ് സ്പോർട്സ് എക്സെട്ര വാട്ടർ പാർക്ക് അറൌണ്ട് ഡൽഹി ആൻഡ് മുംബൈ പ്രൊവൈഡ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് ആണ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ വീക്കെൻഡ് സ്പോർട്സ് അതുപോലെ തന്നെ ഈ വാട്ടർ പാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി അതുപോലെ തന്നെ മുംബൈ എന്നുള്ള ഏരിയാസുകളിലൊക്കെ അറൗണ്ട് ഇത് കിടക്കുന്ന വാട്ടർ പാർക്സൊക്കെ ഉണ്ടായിരിക്കും അവിടെ നമ്മളൊക്കെ എന്താണ് ഓരോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പോയിരിക്കുമ്പോഴൊക്കെയാണ് അതൊക്കെയാണ് എക്സ്പീരിയൻസ് മാർക്കറ്റ് എന്നുകൊണ്ട് എക്സ്പീരിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അനുഭവം നമ്മുടെ അനുഭവങ്ങളിലൂടെയും അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസിലൂടെയും നമുക്ക് എന്താണ് മാർക്കറ്റിംഗ് ഉണ്ടാവുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് നെക്സ്റ്റ് ഇവൻറ്റ് Marketing is also used to promote the event such as cricket matches. Event എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിക്കറ്റ് മാച്ചസ് പോലുള്ള ഇവൻ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിനും മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട് പേഴ്സൺസ് മാർക്കറ്റിംഗ് പേഴ്സൺ ഈസ് ഓൾസോ ഡൺ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പേഴ്സൺസ് അഥവാ വ്യക്തികളും ഉപയോഗിക്കുന്നുണ്ട് പ്ലേസ് ഡിഫറെൻ്റ് പ്ലേസ് സിറ്റീസ് സ്റ്റേറ്റ്സ് എക്സെട്ര ഓൾസോ റിക്വയർ ദ മാർക്കറ്റിംഗ് ഫോർ എക്സാമ്പിൾ ദ സ്റ്റേറ്റ് ടൂറിസം പ്രൊമോട്ട്സ് ഡിഫറെൻ്റ് പ്ലേസ് ഇവിടെ പ്ലേസ് എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അതുപോലെ സിറ്റീസുകൾ സ്റ്റേറ്റ്സുകൾ മുതലായവയ്ക്കും മാർക്കറ്റിംഗ് ആവശ്യമാണ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ടൂറിസം അതെന്താണ് ഈ സ്റ്റേറ്റ് ടൂറിസമൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസുകൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മളിവിടെ ഈ പ്ലേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ കേരള എന്നുള്ള സ്റ്റേറ്റ്സ് എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രോസസ്സും എന്താണ് മാർക്കറ്റിങ്ങുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ് എന്നാണ് പറയുന്നത് നെക്സ്റ്റ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടി ഈസ് അനദർ ഏരിയാസ് ഓഫ് മാർക്കറ്റിംഗ് ഇറ്റ് ഈസ് യൂസറിങ് സെല്ലിങ് റിയൽ ആൻഡ് ഫിനാൻഷ്യൽ പ്രോപ്പർട്ടി പ്രോപ്പർട്ടി എന്നോട് ഉദ്ദേശിക്കുന്നത് പ്രോപ്പർട്ടി മാർക്കറ്റിങ്ങിൻ്റെ മറ്റൊരു സെക്ടറാണ് റിയലും അതുപോലെ ഫിനാൻഷ്യലുമായിട്ടുള്ള പ്രോപ്പർട്ടി സെല്ല് ചെയ്യാനാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഓർഗനൈസേഷൻ മാർക്കറ്റിംഗ് ഈസ് അപ്ലിക്കബിൾ ടു ബിസിനസ് ഓർഗനൈസേഷൻ ആസ് വെൽ ആസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ മാർക്കറ്റ് ദംസെൽവ്സ് ടു ക്രിയേറ്റ് ഇമേജ് ഇവിടെ ഓർഗനൈസേഷൻസ് എന്നോട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ഓർഗനൈസേഷൻസുകൾക്കും അതുപോലെ തന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസുകൾക്കും ബാധകമാണ് അത് ഈ മെയിനായിട്ട് ഈ ഓർഗനൈസേഷൻസ് അവരുടെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇൻഫോർമേഷൻ മാർക്കറ്റിംഗ് ഈസ് യൂസ്ഡ് ഫോർ സ്പ്രെഡിങ് ഇൻഫോർമേഷൻ ന്യൂസ് പേപ്പർ ഇൻഡസ്ട്രി ഈസ് വെൽ ഡെവലപ്ഡ് ഇൻ ഇന്ത്യ ഇവിടെ ഇൻഫർമേഷൻസുകൾ സ്പ്രെഡ് ചെയ്യുന്നത് അഥവാ പ്രചരിപ്പിക്കുന്നതിന് മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട് ന്യൂസ് പേപ്പർ ഇൻഡസ്ട്രീസ് ആണ് ഇന്ത്യയിൽ നന്നായിട്ട് അത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് നെക്സ്റ്റ് മാർക്കറ്റിംഗ് ഈസ് യൂസ്ഡ് ടു
പ്രൊമോട്ട് ഐഡിയാസ്. നെക്സ്റ്റ് പറയുന്ന ഐഡിയാസ് ആണ്. ഐഡിയാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാർക്കറ്റിംഗ് ഇസ് യൂസ്ഡ് ടു പ്രൊമോട്ട് ഐഡിയാസ് ഓൾസോ. എന്ന് വെച്ചാൽ നമ്മുടെ കോൺസെപ്റ്റുകൾ അഥവാ നമ്മുടെ ഐഡിയാസുകൾ അഥവാ നമ്മുടെ ആശയങ്ങൾ അതൊക്കെ എന്താണ് പ്രോത്സാഹിപ്പിക്കുന്നതിന് മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഏരിയാസ് ഓഫ് അപ്ലിക്കബിലിറ്റി എന്നുള്ളതിൽ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. സെല്ലിങ്ങും മാർക്കറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഒന്നാമത്തത്, സെല്ലിംഗ് റെഫേഴ്സ് ടു ട്രാൻസ്ഫറിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു കസ്റ്റമേഴ്സ്. മാർക്കറ്റിംഗ് ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി സെല്ലിംഗ് ബട്ട് ഓൾസോ അതർ ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് സെല്ലിംഗ് സച്ച് ആസ് അഡ്വർടൈസിംഗ്, മാർക്കറ്റിംഗ് റിസർച്ച് എക്സെട്ര. ഇവിടെ സെല്ലിംഗ് എന്നത് കൺസ്യൂമേഴ്സുകളിലേക്ക് അഥവാ കസ്റ്റമേഴ്സിലേക്ക് ഗുഡ്സുകളെയും സർവീസുകളെയും ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് സെല്ലിംഗ് മെയിനായിട്ട് സൂചിപ്പിക്കുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സെല്ലിംഗ് മാത്രമല്ല അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ് റിസർച്ച് മുതലായവയുമായിട്ട് ബന്ധപ്പെട്ട മറ്റെല്ലാ പ്രവർത്തനങ്ങളും മാർക്കറ്റിംഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സെല്ലിംഗ് ഫോക്കസ് ഓൺ ദ നീഡ്സ് ഓഫ് സെല്ലർ. സെല്ലിംഗ് എന്ന് പറയുന്നത് സെല്ലേഴ്സിൻ്റെ ആവശ്യങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഫോക്കസ് ഓൺ ദി നീഡ്സ് ഓഫ് ബയർ. ബയേഴ്സിൻ്റെ ആവശ്യങ്ങളാണ് മെയിനായിട്ട് മാർക്കറ്റ് ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സെല്ലിംഗ് എയിംസ് അറ്റ് മാക്സിമം സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. മാർക്കറ്റിംഗ് എയിംസ് അറ്റ് ഏർണിംഗ്സ് പ്രോഫിറ്റ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. സെല്ലിംഗ് എന്ന് പറയുന്നത് പരമാവധി സെയിൽസും അതുപോലെ തന്നെ പ്രോഫിറ്റും ഉണ്ടാക്കാനാണ് അവരുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനിലൂടെ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സെല്ലിംഗ് ഇസ് കൺസേൺഡ് വിത്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ഓൾറെഡി പ്രൊഡ്യൂസ്ഡ് ബട്ട് മാർക്കറ്റിംഗ് ബിഗേൻസ് ബിഫോർ പ്രൊഡക്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ഈവൻ ആഫ്റ്റർ സെയിൽസ് ഹാവ് ബീൻ അഫക്റ്റഡ്. സെല്ലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെല്ലിംഗ് ഇതിനകം തന്നെ ഉൽപ്പാദിപ്പിച്ച ഗുഡ്സുകളുടെ അഥവാ പ്രോഡക്ട്സുകളുടെ ഡിസ്ട്രിബ്യൂഷൻസുമായി ബന്ധപ്പെട്ടതാണ് സെല്ലിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് പ്രോഡക്റ്റിന് മുമ്പായിട്ട് ആരംഭിക്കുകയും സെയിൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം തുടരുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാർക്കറ്റിംഗ്. ദൻ സെല്ലിംഗ് എന്ന് പറയുന്നത് ഇറ്റ് എംബസൈസ് ഓൺ ദ ഷോർട്ട് ടേം ഒബ്ജക്റ്റ്സ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഇറ്റ് എംബസൈസ് ഓൺ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ബട്ട് മാർക്കറ്റിംഗ് എംബസൈസ് ഓൺ ലോങ് ടേം ഗോൾസ് സച്ച് ആസ് ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റി. സെല്ലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിന് ഷോർട്ട് ടേം ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ് സെല്ലിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വളർച്ച അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റി തുടങ്ങിയത് ലോങ് ടേം ആയിട്ടുള്ള തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ലോങ് ടേം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അഥവാ ലോങ് ടേം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് മാർക്കറ്റിങ്ങിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. എന്തിലൂടെയാണ് മാർക്കറ്റിങ്ങിൽ കൂടുതലായിട്ട് അത് പ്രാധാന്യം കൊടുക്കുന്നത്? അവരുടെ ഗ്രോത്തും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയും കൂടുതലായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, സെല്ലിംഗ്. സെല്ലിംഗ് ഈസ് എൻ ആക്ടിവിറ്റി ദാറ്റ് കൺവേർട്സ് പ്രോഡക്ട്സ് ഇൻ ടു ക്യാഷ് വൈൽ മാർക്കറ്റിംഗ് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് കൺവേർട്സ് ദ കൺസ്യൂമേഴ്സ് നീഡ്സ് ഇൻ ടു പ്രോഡക്ട്സ്. ഇവിടെ സെല്ലിംഗ് എന്നോട് ഉദ്ദേശിക്കുന്നത് പ്രോഡക്ട്സിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിയാണ് സെല്ലിങ്ങിൽ നടക്കുന്നത്. മാർക്കറ്റിങ്ങിൽ എന്താണ് നടക്കുന്നത്? കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് അത് പ്രോഡക്ട്സുകളാക്കിയിട്ട് മാറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് മാർക്കറ്റിങ്ങിൽ നടക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സെല്ലിംഗ് ഈസ് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് വൈൽ മാർക്കറ്റിംഗ് ഈസ് കസ്റ്റമർ ഓറിയൻറ്റഡ്. സെല്ലിംഗ് മെയിനായിട്ട് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആണ്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മെയിനായിട്ട് കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്. അഥവാ കസ്റ്റമേഴ്സ് നീഡ്സ് വാണ്ട്സ് ഒക്കെ അനുസരിച്ചാണ് പ്രോഡക്റ്റ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, സെല്ലിംഗ് എൻഡ്സ് വിത്ത് ദ ഡെലിവറി ഓഫ് ഗുഡ്സ് എഗെയിൻസ്റ്റ് മണി ബട്ട് മാർക്കറ്റിംഗ് ഈസ് ദ ക്രിയേഷൻ ആൻഡ് ഡെലിവറി ഓഫ് എ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ദ സൊസൈറ്റി. ഇവിടെ സെല്ലിംഗ് എന്ന് പറയുന്നത് എമൗണ്ടിനെതിരായിട്ട് ഗുഡ്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലൂടെ സെയിൽസ് അവസാനിക്കുന്നുണ്ട് അഥവാ സെല്ലിംഗ് അവസാനിക്കുന്നുണ്ട്. എന്നാൽ മാർക്കറ്റിംഗ് എന്നത് സൊസൈറ്റിയിൽ ഒരു സ്റ്റാൻഡേർഡ് ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അത് ക്രിയേറ്റ് ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സെല്ലിംഗ് ക്രിയേറ്റ്സ് ഓൺലി പൊസിഷൻ യൂട്ടിലിറ്റി ബട്ട് മാർക്കറ്റിംഗ് ക്രിയേറ്റ് ടൈം പ്ലേസ് ആൻഡ് പൊസിഷൻ യൂട്ടിലിറ്റീസ് ഫോർ സാറ്റിസ്ഫാക്ടറി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സെല്ലിംഗ് പൊസിഷൻ യൂട്ടിലിറ്റീസ് മാത്രമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഗുഡ്സുകളുടെയും സർവീസുകളുടെയും സാറ്റിസ്ഫാക്ഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനായിട്ട് അവരുടെ ടൈം പ്ലേസ് അതുപോലെ തന്നെ പൊസിഷൻ യൂട്ടിലിറ്റീസ് ഇവയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്,
last and final one difference aanu. In marketing, all activities start with the customers and end with the customers. But in selling, the starting point in the product and the end point in the is the customer. Marketing ennu parayunnathu ella pravarthanangalum കസ്റ്റമേഴ്സുകളിൽ നിന്ന് ആരംഭിച്ച് കസ്റ്റമേഴ്സുകളിൽ തന്നെയാണ് അവസാനിക്കുന്നത്. എന്നാൽ സെല്ലിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്കാണ് സെല്ലിംഗ് അവസാനിക്കുന്നത്. പ്രോഡക്റ്റിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്കാണ് സെല്ലിംഗ് അവസാനിക്കുന്നത്. നേരെ മറിച്ച് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റമേഴ്സിൽ നിന്ന് ആരംഭിച്ച് തന്നെ കസ്റ്റമേഴ്സിലേക്ക് തന്നെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ അത്തരം പ്രോസസ്സാണ് സെല്ലിങ്ങും മാർക്കറ്റിംഗ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ അഥവാ സെല്ലിങ്ങിൻ്റെയും മാർക്കറ്റിങ്ങിൻ്റെയും വ്യത്യാസങ്ങളാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങളിത് നോട്ട്സിലേക്ക് എടുത്ത് എഴുതുന്ന ടൈമിൽ കോളം വൈസ് ആയിട്ടാണ് എഴുതേണ്ടത്. കാരണം നമുക്ക് എക്സാമിനേഷന് ചോദിക്കുമ്പോൾ എക്സാമിനേഷൻ നിങ്ങളോട് ചോദിക്കാം, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കോളം ബേസ് ആയിട്ടാണ് എഴുതേണ്ടത്. അത് എസ്സി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ 10 പോയിന്റ് നിങ്ങൾ അവിടെ എഴുതണം. അത് മാത്രമല്ല, എങ്ങനെയാണ് ഡിഫറൻസ് എഴുതുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുക്കുക. ദെൻ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കുക, സെല്ലിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കുക. ദെൻ അതിൻ്റെ അടിയിൽ ദീസ് ആർ ദ ഫോളോയിങ് ദ ഡിഫറൻസ് ആർ എന്ന് പറഞ്ഞിട്ട് ആ ഡിഫറൻസ് എഴുതുക. അങ്ങനെയാണ് നമ്മൾ എന്താണ് എക്സാമിനേഷൻ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ എഴുതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളി ഫുൾ മാർക്കും കിട്ടും. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരുന്നത് സ്കോപ്പ് ഓഫ് മാർക്കറ്റിങ്ങിൻ്റെ സെക്കൻഡ് കാറ്റഗറി ആയിട്ടുള്ള ഏരിയാസ് ഓഫ് അപ്ലിക്കബിലിറ്റിയും അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഇടേണ്ടതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.